മിൻഡിയും പറഞ്ഞു വിത്ത് യോർ ഹോസ്റ്റ് നീരജ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ആസ് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആണ് പൈസയെ പറ്റി സംസാരിക്കുക എന്നുള്ളത് എന്തൊരു കോണ്ടക്സ്റ്റിലെടുത്ത് നോക്കിയാലും പൈസ എന്നുള്ളതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പൈസ ചോദിക്കാനോ പൈസ കൊടുക്കാനോ എല്ലാത്തിനും നമുക്ക് പൈസയുടെ കാര്യം ആ റിലേഷൻഷിപ്പ് വിത്ത് മണി ഈസ് റിയലി ഡിഫിക്കൾട്ട് ഇറ്റ്സ് വെരി ഓക്വേഡ് ആക്ച്വലി നമുക്കൊരു ഒരു ഇപ്പം ആരെങ്കിലും നമ്മളോട് ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എത്ര ശമ്പളം വേണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര നല്ലതാണ് നിങ്ങളുടെ ജോലിയിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങൾക്ക് ശമ്പളം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ നിങ്ങൾ ആ എക്സ്റ്റെൻറ്റിലാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വേർ You completely overvalue everything that you do. It's a good strategy when it comes to career negotiation and salary negotiation in in some context. But you should know the value of what you're asking for. Either way, I feel like our relationship with money is very, very, very complex. It's very awkward. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഓക്കേവേഡ്നെസ് പൈസയെ പറ്റിയിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ തോന്നും അത് പൈസ നമ്മുടെ നമ്മൾ വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പൈസ ഇതർ ഇറ്റ്സ് ബിക്കോസ് ഇറ്റ് വാസൻ വെരി അവൈലബിൾ സോ വി ഡോന്റ് ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ വി ഹവ് ഓൾവേസ് ബീൻ ടോട്ട് ദറ്റ് മണി ഇസ് സംതിങ് ദ് പൈസേനെ എപ്പോഴും ഒരു ഒരു നെഗറ്റീവ് കോൺവർട്ടേഷനിലാണ് നമ്മളെ കൾച്ചറലി പഠിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതെന്ന് എനിക്കറിയില്ല ഇതാരും വന്നിട്ട് നമ്മളോട് പൈസ മോശമാണെന്നോ പൈസ നന്നല്ലെന്നോ അങ്ങനെയൊന്നും ആരും പറഞ്ഞു തന്നിട്ടുണ്ടെന്നല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഫോർ സം റീസൺ വി തിങ്ക് ഓഫ് മണി ഇൻ എ വെരി നെഗറ്റീവ് കോണ്ടെക്സ്റ്റ് നമുക്കതുകൊണ്ട് പൈസ കൂടുതൽ ചോദിക്കാൻ ഭയങ്കര മടിയാണ് നമ്മൾക്ക് ആരെങ്കിലും തരാനുള്ള പൈസ പോലും നമുക്ക് ചോദിക്കാൻ ഭയങ്കര മടിയാണ് ഇപ്പൊ ആരെങ്കിലും നമ്മളോട് വന്നിട്ട് കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ നമുക്ക് ഭയങ്കര മടിയാണ് മിക്ക സിറ്റുവേഷൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആകെ രണ്ടായിരം ഉള്ളൂ ഒരാൾ വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയൊന്ന് തരാമോ എനിക്കൊരു അത്യാവശ്യത്തിന് വേണോന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രണ്ടായിരം രൂപ വെച്ചിട്ട് ഈ രണ്ടായിരം രൂപയിൽ ആയിരത്തഞ്ഞൂറ് കൊടുത്ത് ബാക്കി അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പക്ഷെ അപ്പഴും നമുക്ക് നോ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഉണ്ട് ഉള്ളത് നമ്മൾ കൊടുക്കും അപ്പം പൈസയുടെ റിയാലിറ്റിയുമായിട്ട് നമുക്ക് എന്താ അലൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യവും ആൻഡ് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കൾച്ചറി കൾച്ചറലി പോലും നമ്മളെപ്പോഴും പൈസയെ പറ്റിയിട്ട് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു രീതിയിലാണ് ആലോചിക്കാറുള്ളത് അതൊരു മിഡിൽ ക്ലാസ് മെന്റാലിറ്റി ആണോ എന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ കാരണം ഐ എം എക്സ്പോസ്ഡ് ടു ദാറ്റ് കൈൻഡ് ഓഫ് മെന്റാലിറ്റി ആൻഡ് പ്രോബബ്ലി ഇറ്റ്സ് നോട്ട് ട്രൂ ഫോർ ഓൾ ക്ലാസ്സസ് ബട്ട് ദാറ്റ്സ് ഹൗ ഐ ഫീൽ ഐ ഫീൽ ലൈക്ക് വി ഹാവ് എ വെരി നെഗറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് മണി ഇന്ന് ഞാൻ ഇതിനെപ്പറ്റിട്ട് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ജസ്റ്റ് സോ പോസ്റ്റ് വെയർ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിങ്ങിന് ചോദിക്കുന്നുണ്ട് എത്ര കാലം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജോലിയുടെ കാര്യം പറയുന്നത് എപ്പോഴും എല്ലാം ഭയങ്കര ഏർജൻറ്റാണ് പക്ഷെ പേയ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പം ഈ ഏർജൻസി ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പല സിറ്റുവേഷൻസിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് പാർട്ട് ടൈമായിട്ട് ചില ഈ പ്രൊമോഷൻസിനൊക്കെ പോവാറുണ്ടായിരുന്നു അപ്പോഴും അപ്പം തൊട്ടിട്ട് ഈ പൈസ നമ്മുടെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞതുപോലെ എന്താണെന്നുള്ളത് എനിക്കറിയാം ആ സമയത്ത് പോലും നമുക്കവർ ഈ അഡ്വാൻസ് ആയിട്ട് പൈസ ഒന്നും തരില്ല മിക്കവരും അഡ്വാൻസ് ആയിട്ട് പൈസ ഒന്നും തരില്ല ചില നല്ല ക്ലയൻസിനെ കിട്ടിയിട്ടുണ്ട് ചില വലിയ ക്ലയൻസ് കിട്ടിയിട്ടുണ്ട് വേറെ അവിടെ അവരുടെ പ്രൊമോഷനും അവരുടെ ഇവൻസിനൊക്കെ പോകുമ്പോൾ അവർ നമുക്ക് പൈസ പകുതി അല്ലെങ്കിൽ എത്രയെങ്കിലും ആദ്യം അഡ്വാൻസ് ആയിട്ട് തരും എന്നിട്ട് ബാക്കി കൊടുത്താൽ ബാക്കി അവർ പരിപാടി കഴിയുമ്പോൾ നമുക്ക് തരും പക്ഷേ മിക്ക കേസസിലും അവർ പൈസ നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരില്ല അത് മാത്രല്ല പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ദിവസവും ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് അവര് പൈസ തരത്തുള്ളൂ അങ്ങനെയാണ് മിക്ക സമയത്തും അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതല്ലാതെ ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി വിടാനുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി റിസൈൻ ചെയ്തു അതിൻ്റെ മെയിൻ കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആകെ തരുന്നുണ്ടായിരുന്നത് പതിനയ്യായിരം രൂപയുടെ ശമ്പളമാണ് ഞാൻ എനിക്ക് അതിൽ കംപ്ലയിൻസ് ഒന്നുമില്ല പതിനയ്യായിരം ആ സമയത്ത് ജോലി ജസ്റ്റ് ചെയ്തു തുടങ്ങിയ ഒരാളായ സ്ഥിതിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിനെ പറ്റിയിട്ട് പക്ഷേ ആ ശമ്പളം പോലും മര്യാദയ്ക്ക് അവർക്ക് തരാൻ പറ്റില്ല അപ്പം അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ വെച്ചിട്ട് മൂന്ന് ഇൻസ്റ്റാൾമെൻറ്റിലൊക്കെ എനിക്ക് ശമ്പളം തന്നിട്ടുണ്ട് ആദ്യത്തെ ശമ്പളം ആദ്യത്തെ ജോലിയിൽ അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് എൻ്റെ റെൻറ്റ് കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടാണ് ഞാൻ അത് അപ്പം തന്നെ റിസൈൻ ചെയ്ത് മാറിയത് അവിടുന്ന് അപ്പോൾ അപ്പം അങ്ങനെ അഗൈൻ പൈസ ഇട ഞാൻ പറയ ജോലി ചെയ്യുന്ന ഏർജൻസി ഒന്നും ഈ പേയ്മെൻറ്റില് ഇവിടെ ആൾക്കാർ എവിടെയും ഒരു ഇതിലും കാണിക്കാറില്ല ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നതും പിന്നീട് ഞാൻ ജോലി ചെയ്തിട്ടുള്ള കോപ്പറേറ്റ് എൻവയറമെന്റ്സിലൊന്നിലും ആ പ്രശ്നമില്ല ഓബിയസ്ലി പക്ഷേ അഗൈൻ അത് അങ്ങനെ അല്ലാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പേയ്മെന്റ് പോളിസി ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് ആൻഡ് ദിസ് ഈസ് എസ്പെഷ്യലി ട്രൂ വെൻ ഇറ്റ് കംസ് ടു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഞാൻ ഇത് ഇതിന് ഞാനൊരു ട്രെയിനർ ഞാൻ ട്രെയിനറായിട്ട് ഫ്രീലാൻസ് ചെയ്യുന്ന ഒരാളാണ് ആയിരുന്നു പക്ഷെ പിന്നീട് അങ്ങനെ എനിക്കത് മനസ്സിലായി ദറ്റ് ഇസ് നോ പോയിന്റ് ഇൻ ട്രൈങ് ടു ഡു ദിസ് ബിക്കോസ് ഓഫ് ഹൗ ലിറ്റിൽ യു ഗെറ്റ് പേയ്ഡ് ആൻഡ് ഹൗ യു ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ടു ഗെറ്റ് ദാറ്റ് ദയ്മെന്റ് ത്രൂ ഞാൻ ഇതുപോലെ കോളേജസിൽ കരിയർ ട്രെയിനിങ് കരിയർ കോച്ചിങ്ങിൻ്റെ പോലെ തന്നെ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് എനിക്ക് തീരെ പൈസ കിട്ടാതിരുന്നിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ജോലിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള മണിക്കൂറിന് എനിക്ക് തീരെ പൈസ കിട്ടാതിരുന്നിട്ടുണ്ട് ഒരു രൂപ പോലും കിട്ടാതെ അത് അതിൻ്റെ പാട്ടിന് അങ്ങ് പോയിട്ടുണ്ട് ആൻഡ് അകൻ ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല എൻ്റെയും കൂടെ പ്രശ്നമാണ് ഞാൻ എനിക്കിത് ചോദിക്കാനുള്ള ഒരു മടി കാരണം കൂടെ കൊണ്ടാണ് അത് കിട്ടാതിരുന്നത് കാരണം അത് ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അത്രയും എടുക്കുള്ള ആൾക്കാരുണ്ട് പക്ഷേ എനിക്കത് കിട്ടാതെ ഇരുന്നിട്ടുണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ നമ്മുടെ സെൽഫ് എസ്റ്റീമിൻ്റെയും കൂടെ പ്രശ്നമാണ് അതായത് നമുക്ക് റൈറ്റ്ഫുള്ളി കിട്ടേണ്ട ഒരു സാധനത്തിനെ പറ്റിയിട്ട് ചോദിച്ച് വാങ്ങിക്കാനുള്ള ഒരു മിടുക്ക് നമുക്കില്ലാത്തത് അല്ലെങ്കിൽ അതൊരു അതൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് നമുക്കൊരു ശമ്പളം എത്ര വേണമെന്ന് ചോദിക്കുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അതിനെ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്കിൽ സെറ്റിന് നമുക്ക് മാർക്കറ്റിൽ കിട്ടേണ്ട പ്രൈസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാർക്ക് അത് അറിയില്ല പിന്നെ അറിയണ ആൾക്കാർക്കൊന്നും അത് ചോദിച്ചു മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ദി ഇൻഡസ്ട്രി ഈസ് സോ ദറ്റ് നിങ്ങൾ ലൈക്ക് പണ്ട് പറയുമല്ലോ കരയിൽ നിന്ന് കുട്ടിക്കേ പാല് കിട്ടുള്ളൂ എന്ന് നിങ്ങളത് ചോദിച്ചാലേ നിങ്ങൾക്ക് പൈസ കിട്ടുള്ളൂ ആൻഡ് ഇത് എനിക്ക് ഐ ഹാവ് ലേൺഡ് ഇറ്റ് ദ ഹാർഡ് വേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ പൈസ ചോദിക്കുന്നതും അതിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻസും ഞാൻ എനിക്ക് കിട്ടേണ്ട ഒരു ശമ്പളത്തിൻ്റെ റേസിനെ പറ്റിയിട്ട് പോലും ഞാൻ അധികം ചോദിക്കില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് അതിനെ പറ്റിയിട്ട് ചോദിക്കാനും ഒക്കെ അതിനെ അതിനെപ്പറ്റിയിട്ട് സംസാരിക്കാനും ഒക്കെ ഇത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജോലിയുടെ ലൈക്ക് കരിയർ വൈസ് ഇറ്റ് ഹാസ് ഗോട്ടൺ മീ ഇൻ ടു അ ലോഡ് ഓഫ് ട്രബിൾ പ്രീവിയസ്ലി ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട് ബട്ട് ഇന്നാലെ പോലും ഞാൻ ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ആൾക്കാരെ ചൂസ് ചെയ്യാൻ പറ്റുക ജോലിയുടെ സമയത്ത് നമുക്ക് എന്താ പറയുക പൈസ വെച്ചിട്ട് നമ്മൾ അതൊരു ഡിറ്റർമിനിങ് ഫാക്ടറാണ് എന്നുള്ളതിൻ്റെ സത്യം നമുക്കറിയാമെങ്കിൽ പോലും അത് ഭയങ്കര ഷെയിംഫുള്ളിയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പൈസ ഇത്രയും വലിയൊരു ഫാക്ടറാണെന്നുള്ളത് പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസയ്ക്ക് പൈസ തന്നെ വേണം അതിന് വേറെ എന്ത് പ്രിൻസിപ്പിൾസ് പറഞ്ഞു നിന്നാലും നിങ്ങൾക്ക് ഇറ്റ്സ് നോട്ട് ഗോയിൻ ടു ഹെൽപ്പ് യു ഇൻ ദ ലോങ്കർ റൺ നൺ ഓഫ് ദാറ്റ് ഇസ് ഗോയിൻ ടു ഹെൽപ് യു നൺ ഓഫ് ദോസ് പ്രിൻസിപ്പൾസ് ആർ ഗോയിങ് ടു ഹെൽപ് യു നൗ ഡോണ്ട് ഗെറ്റ് മീ റോങ് ഐ എം നോട്ട് സെയിങ് ദറ്റ് നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ആവശ്യമില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് യു ഷുഡ് ഹാവ് പ്രിൻസിപ്പൾസ് ദാറ്റ് യു ലിവ് ബൈ ബട്ട് യു ഷുഡ് ഇൻ ഷോർട്ട് സെൽ യുവർ സെൽഫ് ദാറ്റ്സ് മൈ പോയിന്റ് നിങ്ങളുടെ പ്രിൻസിപ്പിൾസിൽ ഇഫ് യുവർ പ്രിൻസിപ്പിൾസ് ആർ സ്റ്റോപ്പിംഗ് യു ഫ്രം ഗെറ്റിംഗ് വാട്ട് യു ഡിസേർവ് ടു ഗെറ്റ് ദെൻ ഇറ്റ്സ് ടൈം ടു ആക്ച്വലി ലുക്ക് ആറ്റ് യുവർ പ്രിൻസിപ്പൾസ് ആൻഡ് കൈൻ ഓഫ് റീവാല്യുവേറ്റ് വാട്ട് യുവർ പ്രിൻസിപ്പൾസ് ആർ ആൻഡ് വാട്ട് യു സ്റ്റാൻഡ് ഫോർ നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ എന്തിനാണ് മടി ഇഫ് യു നോ ആൻഡ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളെക്കാട്ടിൽ നന്നായിട്ട് വേറെ ആർക്കാണ് അറിയാവുന്നത് അഗൈൻ ഐ എം നോട്ട് സെയിങ് ഗോ ബ്ലൈൻഡ്ലി ഇൻ ടു ദി മാർക്കറ്റ് ആദ്യം തന്നെ പുട്ടൻ എഫേർട്ട് ടു അണ്ടർസ്റ്റാൻഡ് വേ യു സ്റ്റാൻഡ് സോ കരിയർ വൈസ് പറയുകയാണെങ്കിൽ ഫറെ ആൻഡ് ഐ കീപ് യു ഗോയിങ് ബാക്ക് ടു ദ കോപ്പറേറ്റ് കരിയർ എക്സാമ്പിൾ ബിക്കോസ് ദാറ്റ്സ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ദാറ്റ് ഐ കെൻ ഗീവ് യു എനിക്കറിയാവുന്ന എൻ എനിക്ക് ഫെമിലിയർ ടെറിട്ടറി ആയതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയുന്നത് സോ ഇഫ് യു വോണ്ട് ടു ഹാവ് എ സക്സസ്ഫുൾ നെഗോസിയേഷൻ ഓഫ് You know the salary or money that you rightfully deserve, you should first know where you stand in terms of your skill set in terms of the uh, uh, experience that you bring and everything you need to know where you stand and other uh, platforms on the online you can check for there are a lot of platforms which will tell you what is an average salary that someone in your position gets in the market. And that is a very helpful tool when you get into a negotiation again this goes this can be applied to almost any field, but understand where you stand where your where is your every day demand in the skill set on a demand is there a skill set that you can learn that will help you you know build that demand for yourself you are in a better position to negotiate for yourself and then.

But our relationship with money should absolutely change in quality of life improve Namula, we should stop being ashamed of money we should stop being ashamed of demanding money. we should stop being ashamed of knowing your worth because that 's not something that you should be ashamed of. that is something that actually puts you. Uh, it, it's something that puts your mental health and your physical well-being in a, in a good position. If you know what you deserve, if you know what you, uh, what you're worth. That's very important. As an artist or as a, as a freelancer, if you are someone who, who knows that this is what you bring to the table, if you know your worth, then rightfully so ask for that. It shouldn't be difficult. യു ആർ സ്പെൻഡിങ് യുവർ ടൈം യു ആർ സ്പെൻഡിങ് യുവർ എനർജി ടു ഡു സംതിങ് ഫോർ സമഡി എൽസ് ആൻഡ് അത് അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എസ്പെഷ്യലി നിങ്ങളത് എവിടെ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ സ്കിൽസെറ്റും എൻ്റെ സമയവും എല്ലാം ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളത് നിങ്ങളെവിടെ എഴുതി കൊടുക്കാൻ പാടില്ല ബേസിക്കലി നിങ്ങൾ ഇഫ് യു ആർ ഗുഡ് അറ്റ് സമസ് കം ടു യു ഫോർ സംതിങ് ബിക്കോസ് ദേ തിങ്ക് ദ യു ആർ ഗുഡ് അറ്റ് ഇറ്റ് സോ ദെൻ വൈ ഷുഡ് യു ബി അ ഷേംഡ് ഓർ വൈ ഷുഡ് യു അണ്ടർ മൈൻഡ് യുർ സെൽഫ് ആൻഡ് നോട്ട് ആസ്ക് ഫോർ സംതിങ് ദ യു റൈറ്റ്ഫുള്ളി ടു സെർവ് വൈ ആ വി മേഡ് ടു ഫീൽ അ ഷേംഡ് ഓഫ് ആസ്കിങ് ഫോർ മണി ഈവൻ നമുക്ക് കിട്ടേണ്ട പൈസ നമ്മൾ ചോദിച്ചാൽ അതിനെ അതിനെ അത് പറഞ്ഞ് നമ്മളെ ഷെയിം ചെയ്യാൻ പോലും ആൾക്കാർക്ക് They have the audacity to do that. People will be like, Oh, either can you pay? In a world where money determines a lot of the value of things, you have to absolutely value your time and your skill set in terms of money. Why not? Why should anybody have any power over you and tell you that you shouldn't measure yourself in terms of the money that you get? world's richest man and world's richest world's highest paid actors actresses world's highest paid ceos these are lists that exist and the reason these are these all exist is because that holds a certain value so why should you be ever feel ashamed of uh, asking for money i've heard people who

അവിടെ പോയിട്ട് ഞാൻ ഒരു ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് നിന്നോണ്ട് നിൽക്കുമ്പം അവിടെ ഒരു സ്ത്രീ വന്നിട്ട് അവരെന്തോ പറ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് പോയതാണെന്ന് പറഞ്ഞു ഒരു എട്ടോ ഒമ്പതോ പീസ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അതും ഓക്കെ ഇങ്ങനെ ഗേൾ ബോയ്സ് യു യുനോ ടു യുവർ വേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത് എന്താ സുവിനേർ ആയിട്ട് കൊടുക്കാനാണെന്നാണ് എനിക്ക് തോന്നിയത് അത് കണ്ടപ്പം അപ്പോൾ അവരതൊരു അഞ്ചെട്ടെണ്ണം മേടിച്ചു എന്നിട്ട് ആദ്യം അതിൻ്റെ അതിൻ്റെ വില എഴു എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയെന്നു എന്താണോ പറഞ്ഞു അപ്പോൾ ആയമ്മ പറഞ്ഞു ഞാൻ എണ്ണൂറ്റമ്പതേ തരത്തുള്ളൂ എയ്റ്റ് ഫിഫ്റ്റിയേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന ചെറുക്കം പറഞ്ഞു ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എനിക്ക് എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കം വിളിച്ച് ചോദിച്ചു ആദ്യം അവൻ പറഞ്ഞു ഇല്ല അത് സമ്മതിക്കില്ല എന്തായാലും ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് റേറ്റ് ആണ് എയ്റ്റ് സെവൻറ്റി ഫൈവ് ആണ് അത് അതിലും കുറച്ച് തരാൻ പറ്റില്ല ഇത് ഓൾറെഡി അഡ്ജസ്റ്റഡ് റേറ്റ് ആണെന്നൊക്കെ കുറേ പ്രാവശ്യം അവൻ പറഞ്ഞിട്ടും ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക ഞാനവിടെ തേ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക സോ ഷീ ഈസ് ഡിലേ ഓൾ ഓഫ് ഹസ് ആൻഡ് ഷീ ഷീസ് ലിറ്ററലി ാർഗെയിനിങ് ഫോർ ദസ് അപ്പം അവസാനം ആ ചെറുക്കൻ പറഞ്ഞു ശരി ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ആ ചെറുക്കൻ്റെ മാനേജറിനെയോ അല്ലെങ്കിൽ ബോസിനെയോ ആരെയാണെന്ന് വെച്ചാൽ അവരെ വിളിച്ച് ചോദിച്ചു അവർ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ ശരി എന്ന് എയ്റ്റ് ഫിഫ്റ്റിക്ക് ആണെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റിക്ക് കൊടുത്തോളൂന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഈ ശ്രീ പറയുകയാണ് ഇല്ല ഞാൻ എയ്റ്റ് ഹഡ്രഡ് ആയി തരത്തുള്ളൂ അപ്പോൾ ആ ചെറുക്കൻ ലിറ്ററിൽ ഹി ലൗഡ് ആൻഡ് ഹീ സൈഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ എയ്റ്റ് ഹൺഡ്രഡ് എന്തായാലും തരില്ല ഇഫ് യു ഡോണ്ട് ഇറ്റ് യു കെൻ കീപ്പ് ഇറ്റ് ആൻഡ് ഗോ എന്ന് പറഞ്ഞു ലൈക് ഐ ഹ് സീൻ പീപ്പിൾ ഹു ഡു ദിസ് പച്ചക്കറിക്കാരൻ്റെ അടുത്ത് ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും ഭാഗ്യം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് കാറ്റഗറി ആണ് ആൻഡ് ഇറ്റ്സ് ഓൾസോ ദർ നോട്ട് ഗോ നോ ലൈക് സിറ്റുവേഷൻസ് എൻ ദ കോണ്ടെക്സ് ദം ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഡിഫറെന്റ് ദ കോൺക്സ് ദൈ ജസ്റ്റ് എക്സ്പ്ലെയിൻ അപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കിൽ എൻ്റെ മാർക്കറ്റ് വാല്യൂ മനസ്സിലാക്കിയിട്ട് ഇഫ് യു ആർ വെരി ഷുവർ ദറ്റ് ദിസ് ഇസ് വാട്ട് യു ആർ യു ഡിസേർവ് ടു ഗെറ്റ് ആബ്സൊലൂട്ട്ലി ആസ്ക് ഫോർ ഇറ്റ് ഡോൺ ഫീൽ അഷേംഡ് ടു ആസ്ക് ഫോർ ഇറ്റ് ഇത് തരാതിരിക്കാൻ കാണിക്കുന്ന അവർ കാണിക്കുന്ന ഒരു ഒരു ഉളുപ്പില്ലായ്മ ഉണ്ടല്ലോ അവർക്ക് ആ ഉളുപ്പില്ലായ്മ കാണിക്കാമെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പീറ്റഡ്ലി ചോദിക്കാൻ ഉള്ള ഉളുപ്പില്ലായ്മയും കാണിക്കണം ബേസിക്കലി നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ സമയത്തിനുള്ള പൈസയാണ് അപ്പം നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ ഇഫ് യു ഡോണ്ട് ഡു ഇഫ് യു ആർ സെറ്റിംഗ് സിംപ്ലി ദാറ്റ് ഇസ് യുവർ ചോയ്സ് ബട്ട് ഇഫ് യു ആർ സ്പെൻഡിങ് യുവർ ടൈം ടു ക്രിയേറ്റ് സംതിങ് ഫോർ സമൺ എൽസ് യു ആപ്സറ്റ്ലി ഡിസേർവ് ടു ബി പേഡ് ഫോർ ഇറ്റ് ഈ ഇപ്പം ഞാൻ ഇന്ന് വായിച്ചെന്ന് പറയുന്ന ആ പോസ്റ്റിൽ പോലും ആ ചെറുക്കന് ഭയങ്കര അപ്പോളജറ്റിക് അപ്പോളജറ്റിക്കും അല്ല ഭയങ്കര റാമ്പ്ലി ആയിട്ടാണ് അതിനെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ പേ ചെയ്യാത്തത് ഞങ്ങളൊരു ആർട്ടിസ്റ്റല്ലേ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്നില്ലേ പേയ്മെൻ്റ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വൈ ആർ യു ഇവൻ ബ്രിങ്ങിങ് അപ്പ കോൺവെർസേഷൻ വൈ ആർ യു ബ്രിംഗിങ് അപ് ദാറ്റ് കൈൻഡ് ഓഫ് ആൻ ആംഗിൾ ടു ദാറ്റ് കോൺവേൻ ദാറ്റ്സ് അപ്സലൂട്ട്ലി നോട്ട് ദു വേ ടു ഡീൽ വിത്ത് ഇറ്റ് യു ഡിസേർവ് ടു ബി പേയ്ഡ് ആൻഡ് യു ഡിസേർവ് ടു ബി പേയ്ഡ് ഓൺ ടൈം അപ്പം ആദ്യമേ തന്നെ ആൻഡ് ഐ തിങ്ക് ദ പോയിന്റ് ദൈം ട്രൈ ടു മേക്ക് ഇസ് ദിവസ guidelines One of the best things that you can do is, one, ask for an advance. Always ask for an advance, so that you can lock them up, the clients. right? Like that's why you pay an advance. You pay an advance to reserve that person's time. A, demand for an advance before you start spending time to create something for someone else. Once you get an advance, also fix the rest of the payment terms. So it can be that, okay, once you get the advance, you start working on a sample. Once you send the sample and they approve of the sample, then you get paid the next installment of whatever you're supposed to get paid. And once that is done, you create the rest of it. You can even send the rest of it based on whatever uh, watermarked versions Kap, until you get the full pay. Once you get the full pay, you send them the non-watermarked version of your art. I think this is one of the best, most respectful ways of working with artists. If you are an artist, think of this as the sure shot way of getting paid. Now, if... The person, if your client is trying to wriggle out of this this system or this contract, that just shows that they have no intentions of paying you, and it's always better to not spend your time working with people who are not ready to pay you than uh, you know I mean it's always better to not work for people like that so if you are trying to make art and get paid for it you know make your living as an artist you need to have absolute terms and this applies to freelancers also because i have worked as, in free, as a freelancer i know how um, you can get cheated out of being paid and in a lot of situations will work but the is that you know chala the larger group of people don't do this they are ready to just work. Like, either maybe because they are building their portfolios or whatever. But a lot of people are ready to do it otherwise. But the more people start implementing something like this, the more respect uh, the community will receive. And then, I ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് എല്ലാ സിറ്റുവേഷൻസിലും അപ്ലിക്കബിൾ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ റിയാലിറ്റിയുമായിട്ട് ഇത് വളരെ ഡിഫറെൻ്റ് ആണെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആൻഡ് ഐ അഗ്രി ദ ഒരുപാട് ഇപ്പം മോസ്റ്റ്ലി ഇൻ കേസസ് ഓഫ് ആർട്ടിസ്റ്റ്സ് നിങ്ങൾ അല്ലെങ്കിൽ വേറെ വേറൊരാൾ ഇപ്പം ഈ കൺസിഡറിങ് ദ കൈൻഡ് ഓഫ് ടാലൻറ്റ് പൂൾ ദാറ്റ് ഇസ് അവൈലബിൾ ടുഡേ ഡിമാൻഡ് ഈസ് ഓൾവേസ് ലെസ്സർ ദാൻ ദ എമൗണ്ട് ഓഫ് പീപ്പിൾ റെഡി ടു ഡു the work i agree with that Paksha, it is up to you to decide what is important for you then because if you are trying to make a living out of making art of out of creating art and out of doing freelance work then you should absolutely value your time and your money and your uh, energy and all of that but if you think that your priority is something else if you just want to create and you don't really care about being paid and all that then it's okay you can do it the way you want to do it again it it's it's all about the choices that you are ready to make it's all about the choices that you think you should be making which will keep and make you happy that is that is the ultimate goal of it right like obviously if you're not trying to make a living out of it if it's just a hobby for you probably you don't really care about being paid as much as someone who's trying to make a living out of it so you know it might not be uh, applicable to you in the complete sense but the more people the more the people will try to do this or start doing this the more it's going to help people who are trying to make a living out of this that is the ultimate goal as well ആൻഡ് അഗൻ ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ കോൺവെർസേഷൻ ഈ ഡിഫിക്കൾട്ട് കോൺവെർസേഷൻ കാരണമാണ് അല്ലെങ്കിൽ ബിക്കോസ് വി തിങ്ക് ഓഫ് ടോക്കിങ് തിങ്ക് ദ ടോക്കിങ് അബൌട്ട് മണി ഈസ് എ ഡി എസ് എ ഡിഫിക്കൾട്ട് കോൺവെർസേഷൻ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പൈസയെ ചൊല്ലി വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസ പൈസയെ പറ്റി ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ പറയുക എങ്ങനെയെങ്കിലും നിങ്ങൾ അതിൻ്റെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ യു ഹാവ് ടു ചേഞ്ച് യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി ഇഫ് യു എവർ വോണ്ട് ടു ആക്ച്വലി ഏൺ മോർ മണി എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഐ ഡോണ്ട് നോ how many of you can relate to this i don't know if this is something that you enjoyed it's it's slightly different from what i usually uh, for, from what my other three episodes have been about but i just felt in aadine bareyde i just felt like i wanted to record an episode talking about our relationship with money because it's a very important life lesson that i have learned the difficult way so i just thought that i will put out my thoughts about this and i would love to hear what you have ടു സേ അബൌട്ട് ദിസ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ എൻ്റെ പോഡ്കാസ്റ്റിനെ ഫോളോ ചെയ്യാൻ മറക്കരുത് റേറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ഈ റേറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ ദി പോഡ്കാസ്റ്റ് വുഡ് റീച്ച് അലോട്ട് മോർ പീപ്പിൾ സൊ പ്ലീസ് കൺസിഡർ ഗെവിംഗ് മി യർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഓൺ വച്ച് അവർ പ്ലാറ്റ്ഫോം യു ആർ ലിസ്നിംഗ് ടു മീ ഓൺ ആൻഡ് മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് ഒരിക്കലും ദിസ് ഇസ് നിരജ വിത്ത് ഞാൻ എൻ്റെ ഔട്ട്രോ മറന്നുപോയ ഗായ്സ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരെ ദിസ് ഇസ് മിൻഡിയും പറഞ്ഞും വിത്ത് യുവർ ഹോസ്റ്റ് നിരജ